സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു സമനിലക്കുരുക്ക്. മുംബൈ സിറ്റി എഫ് സിയുടെ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ ഓരോ ഗോളടിച്ചാണ് ഇരു ടീമുകളും സമനില പാലിച്ചത്. മത്സരത്തിന്റെ 75 മിനിറ്റിൽ റാഫേൽ മെസ്സിയാണ് ബ്ലാസ്റ്റേഴ്സിന് ലീഡ് സമ്മാനിച്ചത്. എന്നാൽ 2 മിനിറ്റിനുള്ളിൽ അമീൻ ചർമിതിയിലൂടെ മുംബൈ തിരിച്ചടിച്ചു. ഇതോടെ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ജയത്തിനായി കാത്തിരിക്കേണ്ടി വരും. പരിക്കിന്റെ പിടിയിലുള്ള സ്ഥിരം താരങ്ങൾക്കൊപ്പം ക്യാപ്റ്റൻ ബാർത്തലോമിയോ അഗ്ബജയും പുറത്തിരുന്ന മത്സരത്തിലാണ് ഈ സമനിലക്കുരുക്ക. പരിക്കേറ്റ മലയാളി താരം കെ പി രാഹുലും തുടർച്ചയായ രണ്ടാം മത്സരത്തിലും പുറത്തിരുന്നു. ഗോൾവരയ്ക്ക് മുന്നിൽ ഉജ്ജ്വല പ്രകടനവുമായി നിറഞ്ഞിരുന്ന ഗോൾ കീപ്പർ ടി പി രഹനേഷിന്റെ പ്രകടനം തോൽവി ഒഴിവാക്കുന്നതിൽ നിർണായകമായി. എന്നാൽ ഗോൾ വഴങ്ങിയതിൽ രഹനേഷിന്റെ ചെറിയ പിഴവുമുണ്ടായിരുന്നു. മുംബൈ ഗോൾ കീപ്പർ അമരീന്ദർ സിംഗും മികച്ച സേവുകളുമായി കളം നിറഞ്ഞു. സീസണിലെ മൂന്നാം സമനില വഴങ്ങിയ ബ്ലാസ്റ്റേഴ്സ് 7 മത്സരങ്ങളിൽ നിന്ന് ഒരേയൊരു ജയം മാത്രമായി 6 പോയിന്റുമായി 8 സ്ഥാനത്താണ്. സീസണിലെ 4 സമനില വഴങ്ങിയ മുംബൈ ആകട്ടെ 7 പോയിന്റുമായി 6 സ്ഥാനത്തും. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിലായിരുന്നു മുംബൈയുടെ ഏക ജയം. ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ എ ടി കെയെ തോൽപ്പിച്ചതിന് ശേഷം നിരാശയുടെ പടുകുഴിയിൽ നിന്ന് കരകയറാനാവാതെ പ്രയാസപ്പെടുകയാണ്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.